ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തെ ചെറുകാട്ടുപുരം എന്ന് പറഞ്ഞ ഒരു ദേശത്താണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതേ എൻ്റെ തൊട്ടുപുറയിൽ കാണുന്ന കുറേ ഫോട്ടോസ് ഉണ്ടോ, ഇതെല്ലാം പെയിൻറ്റിങ് ചെയ്തതാണ്. പെയിൻറ്റിങ് ചെയ്തൊരു കലാകാരൻ ഈ തൊട്ടപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഇതിനു മുൻപ് ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് അന്ന് കുറേ വീഡിയോസ് എടുത്തിട്ട് പോയി. അപ്പോൾ അന്ന് ആ കലാകാരൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിന്ന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്, ഈ ഇത്രയും കഴിവുള്ള ഒരു കലാകാരനെ നമ്മൾ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും ഈ വീഡിയോ, പിന്നെ അത് മാത്രമല്ല ഈ വരയുന്ന ഈ ഒരു കലാകാരനും കൂടെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹം അവിടെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ, അദ്ദേഹം വരയ്ക്കുന്ന ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയാലോ. കം ഓൺ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. ഏ വാസേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വാസേട്ടൻ അവിടെ ഇപ്പോഴും വരച്ചോണ്ടിരിക്കുകയാണ്. വാസേട്ടൻ വരയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം അദ്ദേഹം വരച്ചാണ് കേട്ടോ. എന്ത് രസമായിട്ടാ വരച്ചിരിക്കുന്നറിയോ, കാണാൻ തന്നെ ഒരുപാട് ഭംഗിയുണ്ട്. എല്ലാ ചിത്രത്തിനും നല്ല ജീവനുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. വാസേട്ടാ, അപ്പൊ വാസേട്ടൻ അവിടെ വരഞ്ഞോണ്ടിരിക്കുകയാണ്. വാസേട്ടന്റെ വിശേഷങ്ങൾ നമുക്ക് അറിയണം. വാസേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖായിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്ന് വന്നപ്പോ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഏകദേശം തീരാറായിരിക്കാണ് അല്ലേ? ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്കോ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? എത്ര കാലമായിട്ട് ഈ പരിപാടി തുടങ്ങിയിട്ട്? വരയിലൊക്കെ തുടങ്ങിട്ട് 15 വർഷമായി. 15 വർഷം പോരാ, 20 വർഷമുള്ള ഉണ്ടാവും. അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ ചെറുപ്പത്തിലേ വരയ്ക്കും. വീട്ടിലൊക്കെ ഒരുപാട് വരച്ച ചിത്രങ്ങൾ അങ്ങനെ ഉണ്ടോ? ആ ഞാൻ ഒഴിവ് കിട്ടുമ്പോ ചുമരില് വരച്ച് വെക്കും. പിന്നെ പിന്നെ ബുക്കുകള് നോക്കി വരയാൻ തുടങ്ങി അങ്ങനെ. എന്ത് രസമായിട്ടാ വരച്ചിരിക്കുന്നതെന്ന് അറിയാം, കാരണം നമുക്ക് ഒരു ചിത്രം നമ്മൾ കണ്ടിട്ട് അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് അതേ ക്യാരക്ടറുള്ള ഒരു ചിത്രം നമ്മൾ കണ്ടപ്പോ അതിനും ഇതിനും ഏകദേശം ഒരേ ഫേസ് കട്ട് വരുന്നുണ്ട് എന്നുള്ളത് അതൊരു പ്രത്യേക കഴിവട്ടോ, നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പോയി കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും ഈ പിക്ചറുകളെല്ലാം അദ്ദേഹം വരച്ചാണത്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് എങ്ങനെ, ഈ കളർ പെയിന്റുകളെല്ലാം എങ്ങനെയാണ്, മിക്സ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? മിക്സ് ചെയ്യാണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ടുണ്ട്. അവര് നമ്മളിപ്പോ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ചിലപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ. മറ്റേ നമ്മള് സാധാ കളറുകളെ അടിക്കുക, ഓരോ പിക്ചറിന് ഓരോ സെയിം കളർ വേറെ കളറുള്ള കളറുകൾ. അപ്പൊ നമ്മൾ സാധാരണ പെയിന്റിങ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കളർ ആണെങ്കിൽ നമ്മൾ വേറെ കളറുകള് മിക്സ് ചെയ്ത് വേറൊരു കളർ ഉണ്ടാക്കും ഇല്ലേ, അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഇന്ന കളറാവും, അപ്പൊ നമുക്ക് മനസ്സിലുണ്ടാവും ഇന്നത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. അതെ, അങ്ങനെയാണ്. ഇതിപ്പോ സാധാ ഇനാമലാണ് പെയിന്റ്. ഇത് വേറെ മ്യൂറൽ പെയിന്റിങ്ങിന് ചെയ്യാൻ വേറെ ഇതിപ്പോ സാധാ പിക്ചറുകള്. മ്യൂറൽ പെയിന്റിങ് പറഞ്ഞ ക്ഷേത്രത്തിന്റെ നാലുപുറമുള്ള വേറെ ചിത്രങ്ങളാണ്. അത് പച്ചില കൂട്ട് വേറെ സാധനങ്ങളാണ്. പച്ചില കൂട്ടുകൾ ഇത് സാധാരണ നമ്മൾ ചുമരിലടിക്കുന്ന പെയിന്റ് തന്നെയാണ്. ആ പെയിന്റ് തന്നെ സാധാ ഇനാമല്. അപ്പൊ ഇതെല്ലാം പകുതി പകുതി ആയിട്ടാണല്ലോ വരച്ചിരിക്കുന്നത്. അപ്പൊ അവസാനാണോ അത്? ആ അത് അവസാനം, അവിടെ എന്റെ അവസാനാണ്. ഇപ്പൊ നമ്മള് വരച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ലാസ്റ്റ് ആണോ കണ്ണും ഫേസ് അങ്ങനെ കൊടുക്കുന്നത്? കണ്ണുകളൊക്കെ അങ്ങനെയുള്ള ലാസ്റ്റ് വരുള്ളൂ അല്ലേ, അപ്പോഴാണ് അതിനൊരു ജീവൻ എന്ന് പറയുന്ന സാധനം കിട്ടുള്ളൂ. അപ്പൊ വാസുവേട്ടന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, വാസുവേട്ടനെ ഇതുപോലെ നല്ലൊരു കഴിവുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ വാസുട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടാവും, അപ്പോ ഈ ദൈവങ്ങളുടെ ചിത്രങ്ങൾ മാത്രമാണോ വരിക, അതോ ആക്ടേഴ്സിന്റെ അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ ചിത്രങ്ങൾ വരയണം അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ വാസുട്ട് വരച്ചു കൊടുക്കും? ഓ നമ്മൾ ഏത് പിക്ചറും വരയ്ക്കും. ഏത് പിക്ചറും വരയ്ക്കും? നമ്മള് മുമ്പേ ഇത് പുറമുള്ള വർക്കിനെ പോയായിരുന്നു, പരസ്യം, മധുര പരസ്യം, ആർട്ട് വർക്ക്, എല്ലാ വർക്കും ഉണ്ടായിരുന്നു. വണ്ടി പെയിന്റിങ് ഉണ്ട്, വണ്ടിയുടെ നമ്പർ എഴുത്തുണ്ട്, ബോർഡ് എഴുത്ത്, ബാനർ, എന്ത് ഏത് ചിത്രം വരയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഓ വാട്ടർ കളറോ ഓയിൽ പെയിന്റിങ്. ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാനിപ്പോ നിൽക്കുന്നത് ഒരു ക്ഷേത്രത്തിനകത്താണ്, അപ്പൊ ഇത് ഹിന്ദു മുസ്ലിം അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ എന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടത് കുറെ ദൈവങ്ങളുടെ ചിത്രം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നുള്ളൂ. പക്ഷെ വാസുവേട്ടന്റെ കഴിവ് വെച്ച് നോക്കുമ്പോൾ വാസുവേട്ടന് ഒരുപാട് ചിത്രങ്ങൾ പറയാ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ല, ഏത് ചിത്രങ്ങൾ വേണമെങ്കിലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരച്ചു തരും. കാരണം അത് അദ്ദേഹത്തിന് ഒരു ഉപകാരം കൂടി ആവും കേട്ടോ. ഞാൻ വരച്ചിട്ടുണ്ട്,
വീട്ടുകളിലെ ഡിസൈനിങ് അതുപോലെ വരച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന വീഡിയോ വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, ആ വീടുകളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പിക്ചറുകളൊക്കെ ചുമരിനകത്ത് വരച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ അല്ലേ നമുക്ക് ചെയ്യാലോ അല്ലേ. അവർക്ക് ഏതാ ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ ആ പിക്ചർ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആ പെയിന്റിംഗ് നമ്മുടെ വാളിൽ വരച്ചു തരുന്നാണ് പറയുന്നത്. അതേപോലെ വരച്ചു, അതേപോലെ വരച്ചു കൊടുക്കും ആളുടെ ഫിഗറും നമുക്ക് ഫ്രെയിം ചെയ്തിട്ടൊക്കെ വീട്ടിൽ തൂക്കുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്യാലേ. അപ്പൊ നമ്മള് സമ്മതിച്ചു കൊടുക്കണം ആ കഴിവ്. നമ്മള് ആര് പഠിപ്പിച്ചിട്ടൊന്നുമില്ല, നമ്മള് ചെറുപ്പത്തിലെ ചെറുപ്പത്തില് അതാ പറഞ്ഞ നല്ലൊരു കഴിവാണ്. കാരണം ഇത്തരം കഴിവുകളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. പക്ഷെ നമ്മുടെ ആ കഴിവുകൾ നമുക്ക് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു ചെറിയ ചാനലിലൂടെ തന്നെ നമ്മളെല്ലാരും നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും അല്ലെ. പിന്നെ വീട്ടിലത്തെ സാഹചര്യങ്ങൾ അങ്ങനെ നമ്മളത് പുറമെ ആർക്കും പറയില്ല എന്നുള്ളത്, നമ്മുടെ പുറമെ നമ്മള് വർക്ക് തരുന്നു, വർക്ക് തരുന്നു, കൂട്ടന്മാരെ കളിച്ചിരിക്കണു, അത്രേ ഉള്ളു. നമ്മള് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോ കണ്ടല്ലേ നമ്മുടെ വാസുവേട്ടന്റെ ഒരു അവസ്ഥ നമുക്ക് അറിയാലോ, അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും വാസുവേട്ടന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും വിളിച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അദ്ദേഹത്തെ വിളിച്ചൊരു ഒരു അപ്രീസിയേഷൻ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു കോൺഫിഡന്റ് വരും ഇനി മുന്നോട്ട് നല്ല രീതിയിൽ പെയിന്റിങ് ചെയ്യാൻ. സാധാരണ ഈ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരാളല്ല അല്ലേ. അപ്പോ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വലിയൊരു ഉയരങ്ങളിൽ എത്താൻ പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മള് അതിന് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇദ്ദേഹത്തിന് ആർക്കെങ്കിലും പെയിന്റിങ് വരച്ച് വീട്ടിൽ കിട്ടണം, ഇല്ലെങ്കിൽ വീട്ടിൽ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം അല്ലെ വാസുവേട്ടാ. വാസുവേട്ടം വരച്ചു കൊടുക്കുക, എവിടെ കേരളത്തിന്റെ എവിടെ പോയാലും വരച്ചു കൊടുക്കും. ഓ ഏ അതിപ്പോ നമ്മള് നമ്മളെ കൊണ്ട് കഴിയണത് നമ്മള് ചെയ്യും. അപ്പൊ നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കേരളത്തിന്റെ ആയാലും ഇന്ത്യയിലെ എവിടെയാണേലോ ഈ വീഡിയോസ് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് അമ്പലങ്ങളിലോ അല്ലെങ്കിൽ വീടുകളിലോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് വരഞ്ഞു കൊടുക്കും അല്ലേ വാസുട്ടാ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടി അറിയാനുണ്ട്. കാരണം ഇതിനു മുൻപ് വരച്ച കുറച്ച് ഫോട്ടോസ് നമ്മൾ കണ്ടില്ലേ, അതൊക്കെ ആരായിരുന്നു? നമ്മുടെ പൊന്നാട അണീക്കലൊക്കെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞില്ലേ ഇവിടെ മുൻപ്, അതാരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് പൊന്താ പുലവരി കൂനത്ര കൂനത്ര തോൽപ്പാവക്കൂത്ത് തോൽപ്പാവക്കൂത്തിന്റെ ആശാനായിരുന്നു അല്ലേ. അദ്ദേഹം വന്നിട്ട് ഇവിടെ പൊന്നാട അണീക്കലൊക്കെ ഉണ്ടായി. അപ്പൊ അന്ന് എനിക്ക് വന്നിട്ട് ഈ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോ ഇന്ന് അദ്ദേഹം ഇപ്പോഴും വരച്ചു തീർന്നിട്ടില്ല, വരച്ചോണ്ടേ ഇരിക്കുന്നെയാണ് അല്ലേ. അതിപ്പോ എന്നെ ഇവിടേക്ക് എത്തിച്ചത് ഇവിടെ സന്തോഷ് സന്തോഷേട്ടനാണ്. സന്തോഷേട്ടനെ പറയാതിരിക്കാൻ പറ്റില്ല, സന്തോഷേട്ടൻ നല്ലൊരു സപ്പോർട്ട് കൂടെയാണ്. കാരണം സന്തോഷേട്ടൻ എന്നോട് പറഞ്ഞു ഇതിന്റെ ക്യാഷിന്റെ സ്പോൺസർ ചെയ്ത ആളാണ് ആണല്ലേ. പിന്നെ കമ്മിറ്റിക്കാരൊക്കെ തീരുമാനിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. എല്ലാവരും ഉണ്ട്, എല്ലാ കമ്മിറ്റിക്കാർക്കും എല്ലാവരും ഉണ്ട്, സപ്പോർട്ടിങ് ഉണ്ട് എല്ലാവരും. സന്തോഷേട്ടൻ എന്നോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, കാരണം ഇദ്ദേഹത്തിന്റെ കുറെ നല്ലൊരു കഴിവ് നമ്മുടെ ഈ എന്താ പറയാ കേരളം മൊത്തം അറിയപ്പെടണം എന്നൊരാഗ്രഹം കൊണ്ട് സന്തോഷേട്ടൻ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് അപ്പൊ എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ അതിനുള്ള ഒരു ടൈമോ കാര്യങ്ങളോ കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ ഇന്നാണ് എല്ലാവരുടെയും സന്ദർഭം ഒത്തു വന്നത്. വാസുവേട്ടനെ കൂടെ വന്നപ്പോൾ ഇപ്പോഴും വരച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ നമുക്ക് സന്തോഷേട്ടൻ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. മാത്രമല്ല അന്ന് വരഞ്ഞോണ്ടിരിക്കുമ്പോ നമുക്ക് ഇതിന്റെ തൊട്ട് കൂടെ ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാരുടെ അഭിപ്രായം കൂടെ കേൾക്കാം. സന്തോഷേട്ടാ എന്തൊക്കെയുണ്ട്? എന്താ നമ്മുടെ ചെറുകാട്ടുപുരം അയ്യപ്പൻ കാവിലെ നമ്മുടെ നാട്ടിലത്തെ ഒരു വ്യക്തി വാസു ആർട്ടിസ്റ്റായി. അപ്പൊ നമ്മുടെ അയൽവാസിയാണ് അവൻ. അപ്പൊ ഞാൻ അടുത്ത് ഇവിടെ അങ്ങനെ അയ്യപ്പൻ കാവിലെ ചിത്രം വരയണം, അയ്യപ്പനെ ചരിത്രം വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ അവൻ അങ്ങനെ വന്നു, ഞങ്ങള് ഒരു രണ്ടര മാസമായി പറഞ്ഞു. ആദ്യം ഗണപതിനെ പറഞ്ഞു, പിന്നെ അയ്യപ്പന്റെ ചരിത്രം രാജാവും രാജ്ഞിയും ശിവനോട് പ്രാർത്ഥിക്കണത്, അങ്ങനെ മഹർഷി മറ്റേ മഹർഷി വരം ചോദിക്കുന്നത്, അങ്ങനെ അയ്യപ്പന്റെ ചരിത്രങ്ങൾ പറഞ്ഞു. അങ്ങനെ ശബരിമല വരെ പറഞ്ഞ് ഞങ്ങള് നല്ല ഭംഗിയായി. അവൻ നല്ല ആർട്ടിസ്റ്റാണ്, നല്ലൊരു വ്യക്തിയാണ്. അവൻ ഇത് പഠിച്ചതല്ല, അവനെ ജനിച്ച മുതൽ അവനെ കലയുള്ള അയ്യപ്പൻകാവിൽ നമ്മുടെ ഈ ഒരു കഴിവിനെ ഒരിക്കലും പുള്ളിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഓരോ ഫിഗറുകൾ അതിലത്തെ അത്ര ഭംഗിയായി അവനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മള് ഒരു ബുക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അവൻ എന്തായിരുന്നു പറഞ്ഞതാണ്, അത് രണ്ട് മൂന്ന് മാസത്തോളമായി വരച്ചു തുടങ്ങിയിട്ട്.
അപ്പൊ നമുക്ക് ആ ചിത്രം നോക്കുമ്പോ തന്നെ നേരത്തെ ഞങ്ങള് നേരത്തെ പറയുകയും ചെയ്തു, കാരണം ഒരു പിക്ചർ നമ്മൾ കണ്ട് തൊട്ടപ്പുറത്തെ പിക്ചറിലേക്ക് നോക്കുമ്പോ അതേ മുഖം തന്നെയാണ്, അതൊരു കഴിവ് തന്നെയാണ്, വളരെ കഴിവാണത്. ഒരേ പോലെ അങ്ങനെ എല്ലാ ചിത്രങ്ങളും അതിൻ്റെതായ ഒരു നല്ല ഭംഗിയോട് കൂടെ വരഞ്ഞിട്ടുണ്ട്, നല്ല വൃത്തിയാക്കി ചന്തത്തോടുകൂടെ വരഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അയ്യപ്പൻകാവിലെ അവൻ അങ്ങനെ വരയാൻ അവന് വിളിച്ചുകൊണ്ടിരാനും അവനെ ചെയ്യാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ കഴിവുകൾ നമ്മൾ കണ്ടു. അതെ. അപ്പോ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക അല്ലെ, എല്ലാവർക്കും ഷെയർ ചെയ്യുക, മാക്സിമം ഒരുപാട് പേർക്ക് ഈ വീഡിയോ എത്തിക്കുക. അദ്ദേഹത്തിന്റെ കഴിവ് തന്നെ നമുക്ക് കഴിവൊന്ന് ലോകം അറിയിക്കുക അത്രേ ഉള്ളൂ. ഉയർത്തിക്കൊണ്ടുവരിക. ആ സ്വേട്ടനെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് അഭിനന്ദിക്കണം കേട്ടോ എല്ലാരും. മാത്രമല്ല അദ്ദേഹത്തിന് പറ്റിയ ചിത്രങ്ങൾ, ചുമർ ചിത്രങ്ങൾ വരയാനുണ്ട് എന്നുണ്ടെങ്കിലും ഫോട്ടോസ് വരഞ്ഞ് ഫ്രെയിം ആക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ അദ്ദേഹം പോകുന്നതായിരിക്കും അല്ലെ. എവിടെ വേണേലും വന്നിട്ട് വരച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ചേട്ടാ. ബൈ ബൈ.